കൗസുവിന് വല്ലാത്തൊരു മാറ്റം. ഇവൾക്ക് എന്താ പറ്റിയേ? കൗസുവിടത്തേക്ക് മാത്രമല്ല ആനന്ദത്തിനുമുണ്ട് മാറ്റം. ഒന്നും അവൾ തുറന്നു പറയുന്നില്ല. ഇന്നലെ രാത്രി മനുഷ്യന് ഉറക്കിയിട്ടില്ല. നിനക്കോടോ ഗോപ? എന്താ ഗോപ, എന്റെ എന്തു രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് ആ ഒരാൾ എന്ന് പറഞ്ഞ് എന്റെ തലമുടി ഇങ്ങനെ വലിച്ചു പറിച്ചു. അപ്പൊ മൂന്നാളും അത് തന്നെ പറയുന്നു. സംശയമില്ല, ഇത് പ്രേതബാധയാ. ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആരാ ഒരാൾ? പൂത്തക്കോടനായിരിക്കും. നമുക്ക് കാട്ടുമാടത്തിനെ വിളിച്ച് ഓരോ ചരട് ജപിച്ച് അരയിൽ കെട്ടിച്ചാലോ? അതിനവൾ അരയിലൊന്നും തൊടാൻ സമ്മതിച്ചിട്ടുണ്ടേ ചരട് കെട്ടാൻ? ഏയ്, അത് നടക്കില്ല. ആ ഒരു പ്രധാന കാര്യം, ഇതൊന്നും ആ യമുനാറാണി അറിയരുത്. മഹാനാണക്കേടാണ്. ഇവളുമാർക്കൊക്കെ എന്താ പറ്റിയതെന്ന് എങ്ങനെയാ ഒന്ന് അറിയാപ്പോ? വയറ്റിലെ ഗുൺമണി പ്രശ്നമുണ്ടാക്കി. കല്യാണി കലവാണി ഞങ്ങൾക്ക് മുത്തച്ഛന്റെ ഒരു ഉപദേശം വേണം. ചോദിച്ചോളി മക്കളെ, ഏത് വിഷയത്തെ കുറിച്ചാ ചോദിച്ചോളി? പെൺവിഷയം. ആ, എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം. കേക്കട്ടെ കേക്കട്ടെ. മുത്തച്ഛ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഈയിടെയായി ഒരു ഇളക്കവും ചാഞ്ചാട്ടവും അപസ്മാരബാധയും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് പറ. പെണ്ണുങ്ങളാകുമ്പോ ചിലപ്പോ ഇളക്കവും അവസ്മാരവും വിഭ്രാന്തിയും ഒക്കെ ഉണ്ടായിരിക്കും. എന്റെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തച്ഛക്കുണ്ടായി, വേലക്കാരി ചെല്ലമ്മക്കുണ്ടായി, പിന്നെ അയലക്കത്തെ ചില പെണ്ണുങ്ങൾക്ക് ഉണ്ടായി. ഒക്കെ തീർത്തവനാണ് ഈ മുത്തച്ഛായി. ആണുങ്ങളായ കരുവ് വേണോടെ? നിങ്ങൾ മൂന്നുപേരും ഓരോ കുപ്പി അശ്വഗന്ധാദി ദേഹ്യം മേടിച്ച് കഴിപ്പിൻ, ഒക്കെ ശരിയാവും. അല്ല പിന്നെ അയ്യോ, പറ്റിയ പാർട്ടി ഇങ്ങനോട് ചോദിക്കാമെന്ന് നമ്മളെ വേണം തല്ലാൻ വന്നേ. അമ്പലത്തിൽ പോയപ്പോ എന്നെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ഓ പിന്നെ അച്ഛൻ കണ്ട അത് മതി. നമ്മുടെ രണ്ടാളുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തിയതിന്റെ പ്രസാദം ഞാൻ തൊട്ടുതരാം. അവര് തമ്മി തമ്മിൽ തൊടാനുള്ള മത്സരം പറഞ്ഞില്ലേ? അയ്യോ, അവനെ പിടിച്ചൊന്ന് വരട്ടാം. എന്റെ അമ്മോ, ഈ ഏട്ടന്മാരെന്തായി കാണിക്കുന്നേ? എന്നെ കൊല്ലാൻ പോവാണോ? അതേടാ, നിന്നെന്ന് ഞങ്ങള് ശരിപ്പെടുത്തുന്നുണ്ട്. പറടാ, ആശയവുമായി നിനക്ക് എന്താ ബന്ധം? അറിയില്ലേ എന്റെ മുറപ്പെണ്ണ്. അതല്ല ചോദിച്ചത്, നീയും അവളും തമ്മിലുള്ള കണക്ഷൻ എന്താ? വെരി സിമ്പിൾ, ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായോ? എന്റെ വാടാ നിന്റെ ഭാവം അവളെ കല്യാണം കഴിക്കാൻ? അത് നിന്റെ മനസ്സിലിരുന്ന മതിയുടെ ചന്ദ്രകുമാര നടത്തി തരില്ല. വേണ്ട, ഞങ്ങൾ ഒളിച്ചോടി പൊക്കോളാം. ഓക്കേ. അമ്മിക്കുഴവിടെ എത്ര ഉള്ളെങ്കിലും ആള് ജഗജില്ല. നഞ്ചന്തിരാ നാനാഴി, നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം. മോനെ ചന്ദ്രു, നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത്ര വലിയ അഭിപ്രായം ഒന്നുമില്ല. എടാ മോനെ ചന്ദ്രു, നമ്മള് നാല് പേരും ഒരമ്മ പെറ്റ മക്കളല്ലടാ. ഞങ്ങള് മൂന്ന് പേരെ അമ്മ 10 മാസം ചുമന്നു, നിന്നെ 8 മാസം. അതല്ലേടാ നിന്റെ വളർച്ച മുരടിച്ചു പോയത്? ഇൻകുബേറ്ററിൽ 3 ദിവസം പഞ്ഞി പൊതിഞ്ഞു വെച്ചിരുന്നു. ഇച്ചിരിയും പോന്ന നിനക്ക് ഞാനാ കാവലൊന്നും എഴുതിയതാ എന്നാ? അപ്പൊ തന്നെ കൊല്ലായിരുന്നില്ലേ വളർത്തിയിട്ട്? നിന്നെ ഞങ്ങള് കൊല്ലോടാ. നീയും ആശയായിട്ടുള്ള വിവാഹം ഞങ്ങള് നടത്തിത്തരാം. ഇപ്പൊ പ്രേമം മാത്രം മതിട്ടോ. എന്റെ പൊന്നുകുട്ട ഒരു ഉപകാരം ചെയ്യണം. സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്ത് വേണം? ഞങ്ങളുടെ ഭാര്യമാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ ഒന്ന് ശരിയാക്കി തരണം. അയ്യേ, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? നാണമില്ല നിങ്ങക്ക്? ഏട്ടത്തിമാരന്റെ സ്വന്തം അമ്മയെ പോലെയാ. അത് മാത്രം നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്. മോനെ ചന്ദ്രു, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ഭയങ്കര സംശയ. അതെനിക്കുണ്ട്. അതല്ലടാ, അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട്, വിട്ടു പറയണില്ല. നീ നയത്തിലെ അടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്രയുള്ളൂ? നിസാരമല്ല, പഴയ ഏട്ടത്തിമാരല്ല, പൊള്ളും പൊള്ളിക്കും. ഏട്ടത്തിമാരേ, നിന്നെ ആരെയപ്പ ഇങ്ങോട്ട് ക്ഷണിച്ച? വലിയടത്തി വലിയ ഗൗരവത്തിലാണല്ലോ. ആ തന്നെ. ചെറിയ ഏട്ടത്തിമാരും മൂഡൌട്ട് ആണല്ലോ. ഏട്ടത്തിമാരേ, എല്ലാം ഞാൻ അറിഞ്ഞു. വെറുതെ നമ്പർ ഇറക്കില്ല ചേക്ക. 3 പേർക്കും സംശയമുണ്ടല്ലേ, ഭർത്താക്കന്മാരെ സംശയമുണ്ടല്ലേ, സംശയിക്കണം.
ഗുരുതരാവസ്ഥയിലാണ്. ഒരാഴ്ചക്കകം എന്തും സംഭവിക്കാം. അപ്പൊ കത്ത് കെട്ടുകാരൻ നീ അറിഞ്ഞില്ലേ? കത്ത്? കത്തോ? കത്ത്? ഓ, കത്ത്! അത് ഞാൻ അറിഞ്ഞു. അറിഞ്ഞു എടുത്തേ, സാരമില്ല എടുത്തേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഞങ്ങളെ സഹായിക്കോടോ ചന്ദ്രു? സഹായിക്കാലോ. ഒരാഴ്ചക്കകം അത് സംഭവിക്കോടോ ചന്ദ്രു? ചെലപ്പോ ഒരാഴ്ച തന്നെ വേണ്ടി വരില്ലേ എടുത്തേ. ചെക്കൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. പറയടാ, ആ ഒരാൾ ആരാണ്? ആ ഒരാളോ? ആ ഒരാൾ, ആ ഒരാൾ, അത് ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. എല്ലാം അറിഞ്ഞിട്ട് നീ പറയില്ല അല്ലേ? പറയ, യമുനാറാണി ഞങ്ങളുടെ ഭർത്താക്കന്മാരില് ആരെയാണ് മയക്ക് കൂടെ കൊണ്ടുപോകുന്നത്? അയ്യേ, അപ്പൊ അതാണ് കാര്യം. ഞാൻ കരുതി ഏട്ടന്മാരാണ് മരമണ്ടന്മാരാണ്. ശങ്കരമാർക്കൊത്ത ചക്കികള്. നീ എന്താണ് ആലോചിക്കുന്നത്? പറയാം, പറയാം, കൈവിട്. ആ കത്ത് വായിച്ചാലേ എനിക്ക് പറയാൻ പറ്റൂ. കത്ത് എവിടെ? കത്ത് എന്റെ കയ്യിലുണ്ട്. സഹോദരി, നിങ്ങൾ മൂന്ന് പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറും. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. കത്തവിടെ? അത് തന്നില്ല. ദേ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അമ്പട, യമുനാറാണിയെ മയക്കി വീഴ്ത്താൻ പറ്റിയ മൂന്ന് മോന്തകള്. ചേട്ടത്തിമാരെ ഒരാളെ മാത്രമേ സംശയിക്കുന്നുള്ളൂ, എനിക്ക് മൂന്ന് പേരെ സംശയമുണ്ട്. മര്യാദക്ക് പറഞ്ഞോ, ആരാണ് ആ കാമദേവൻ? ആരായാലും എനിക്കൊരാളുടെ പേരവിടെ പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ ഏട്ടത്തിമാർ എന്നെ കൊല്ലും. ആളിനെ പിടികെട്ടി കഴിഞ്ഞാ ഏട്ടത്തിമാർ അയാളെ തട്ടിക്കൊള്ളും. ഏതായാലും ഈ വീട്ടിലൊരു മരണം ഉറപ്പാ. ഏതായാലും ഞാനല്ല. ഞാൻ ഇങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ആ കുട്ടിയോട് അങ്ങനെ ഒരു വികാരം എനിക്കും തോന്നിയിട്ടില്ല. അതിരിക്കട്ടെ. ഇനി അഥവാ യമുനാറാണിക്ക് നിങ്ങളിൽ ആരോടെങ്കിലും ഒന്ന് ഇഷ്ടം തോന്നിയ മദ്രാസിലേക്ക് കൂടെ പോവോ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് പോണം. പറ ഞാൻ ആരുടെ പേരാ പറയേണ്ടത്? ഓടാ അവിടെ നിന്ന്. തലപേര് തിരിക്കുമ്പോഴാ നന്ദേട്ടാ എനിക്ക് ഭ്രാന്തി പിടിച്ചിരിക്ക. എന്റെ തല ചുറ്റി തുടങ്ങി. നമ്മൾ എങ്ങനെ ഇതിന്ന് രക്ഷപ്പെടേ? ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടെ. നിന്റെ ഐഡിയ ഒന്ന് കേക്കട്ടെ. പോടാ അവിടെ നിന്ന്. ഉള്ളന്റെ ബുദ്ധിയാ, കുരുട്ട് വഴികൾ ഒരുപാട് അറിയാം. അവൻ പറയട്ടെ. എന്നാ പറ. ഒരു കാര്യം ചെയ്, ഏതെങ്കിലും ബാറിൽ ചെന്ന് യമുനാറാണിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ രണ്ട് ലാർജ് കൂട്ട് വീശിയും വല്ലതും കുരി തിരിയും. ഒരു കൂട്ടിന് ഞാനും കൂടെ വരാം. രണ്ട് സ്മോൾ എനിക്ക് വാങ്ങിച്ചു തന്നാ മതി. അച്ഛനല്ലേ അവരനെ? ഓരോ പെഗ് വീതം കഴിക്കീനടാ. ചേട്ടന്റെ മുമ്പിൽ വെച്ച് മദ്യപിക്ക്. ഈ ദുശീലം ഞങ്ങൾക്ക് വേണ്ട ചേട്ടാ. നിങ്ങള് രണ്ടാളും എന്റെ അനുജന്മാരാടാ. ഗുരുത്തണ്ട്, അതിന് ഈ ഏട്ടൻ അഭിമാനിക്കണു. നല്ല ഭാവി ഉണ്ടാവും കേട്ടോ. വെറുതെ കുടിച്ച് കരളുവാട്ടണ്ട. ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ, ഞെട്ടരുത്. എനിക്ക് വേണ്ടി എന്റെ അനിയന്മാര് കണ്ണീര് കുടിച്ചത് മതി. ആ ഒരാൾ ഞാനാടാ. യമുനാ റാണിയുടെ കാമുകം ഞാനാണടാ. നിങ്ങൾ ഈ ഏട്ടന് മാപ്പ് തരണം. ഇന്ന് ഞാൻ കൗസ്തുവിനോട് എല്ലാം തുറന്നു പറയാൻ പോവാ. ചേട്ടാ, ഞങ്ങളൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം. കുറച്ച് മുമ്പല്ലേ നിങ്ങൾ രണ്ടാളും മൂത്രമൊഴിച്ചു വന്നത്? അതെ. കൗസുവയുടെ തീ ഇതെങ്ങനെ താങ്ങുമെന്ന് ഓർക്കുമ്പോ മനസ്സ് ഉരുക. അത് ഉരുകി ഉരുകി മൂത്രമായിട്ട് പൊക്കൊണ്ടിരിക്കുക. പോയിട്ട് വരട്ടേട്ടാ. ഉരുകുന്നത് അപ്പപ്പ കളഞ്ഞിട്ട് വാടാ. വാ. ഇനി ഒന്നേ സർ, അവന്മാര് വരണേക്കാളും പോരണം. കൊണ്ടുപോവാ രണ്ട് ലാർജ് വീതം. ദേ, നേരത്തെ രണ്ട് ലാർജ് വീതം അടിച്ചതാ. ഇനി ഇതും കൂടി ആവുമ്പോ എട്ടാവും. ചേട്ടൻ മൂന്നേ ആയിട്ടുള്ളൂ. ആ വൈ, വേണ്ട, സോഡ ഒഴിച്ച് നശിപ്പിക്കണ്ട. സൂക്ഷിക്കണം. ദേ, ബില്ല് മൊത്തം ആ സാറിന്റെ കൊടുത്താ മതി. സഹിക്കാൻ കഴിയണല്ലോ ചേട്ടാ. എന്താ, മൂത്രം പോയില്ലേ? അതല്ല ചേട്ടാ, ഏട്ടൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അത് പറഞ്ഞത്. നന്ദി ഏട്ടാ, നന്ദി. ഏട്ടൻ എന്റെ ദൈവമാ. സോറി, അത് ഞാനാണ് ഏട്ടാ. ഞങ്ങള് മദ്രാസിലേക്ക് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താടാ
അല്ല മദ്യപിക്കാത്ത ഇവരെങ്ങനെ ഇങ്ങനെയായി സർ? ബില്ല് എത്രയായി? 900 രൂപ. നാല് പെഗിന് 900 രൂപയോ? ഇവർ രണ്ടും കൂടി 8 പെഗ് അടിച്ചു. എന്റെ ദൈവമേ!